अविघ्नमस्तु ओम श्री गुरवे नमः ओम सरस्वत्यै नमः ओम नमो भगवदे वासुदेवाय ओम ശ്രീമന്നാരായണീയത്തിനെ പറ്റി ഒരു അതിൻ്റെ കർത്താവിനെ പറ്റി ഗ്രന്ഥകർത്താവിനെ പറ്റിയും നാരായണീയത്തിനെ പറ്റിയും ഒരു ചെറിയ ആമുഖം പറയാം. മഹാനായ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. അദ്ദേഹം കൊല്ലവർഷം 735 അതായത് 1560 AD മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം ഭാരതപ്പുഴയുടെ വടക്കുള്ള തിരുനാവായ ക്ഷേത്രത്തിനടുത്തുള്ള മേൽപ്പത്തൂരില്ലമാണ്. 27 വയസ്സിൽ തനിക്ക് പിടിപെട്ട വാതരോഗം മാറ്റുവാനായി അദ്ദേഹം ശ്രീ ഗുരുവായൂരപ്പനെ ആശ്രയിച്ചു. ഒരു ദിവസം 10 ശ്ലോകം നിർമ്മിച്ച് ഗുരുവായൂരപ്പനെ സ്തുതിക്കുക, 10 ദിവസം കൊണ്ട് ശ്രീ മഹാഭാഗവതം സംഗ്രഹിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കല്പം. 99 ദിവസവും 99-ാം ദശകത്തിൻ്റെ അവസാനം വരെയും രോഗക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഭജനവും രചനയും നടത്തിയത്. 100-ാം ദിവസം ഗുരുവായൂരപ്പൻ മേൽപ്പത്തൂരിന് വേണുഗോപാലമൂർത്തിയുടെ രൂപത്തിൽ ദർശനം നൽകി. ആ ദർശനമാണ് അഗ്രേ പശ്യാമി തേജോ എന്ന് തുടങ്ങുന്ന 100-ാം ദശകത്തിൽ വർണ്ണിക്കപ്പെടുന്നത്. കൊല്ലവർഷം 762 വൃശ്ചികമാസം 28-ാം തീയതി ഞായറാഴ്ച ചോതിയും കൃഷ്ണദ്വാദശിയും കൂടിയ ശുഭദിനത്തിലാണ് മേൽപ്പത്തൂർ നാരായണീയ സ്തോത്രം സമാപ്തി വരുത്തി ഭജനം കാലം കൂടിയത്. പിന്നീട് അദ്ദേഹം ഏകദേശം 86 വയസ്സുവരെ ആയുരാരോഗ്യ സൗഖ്യവാനായി ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചുവെന്ന് രേഖകൾ പറയുന്നു. ശ്രീ മഹാഭാഗവതത്തിൻ്റെ 12 സ്കന്ധങ്ങളിൽ 335 അധ്യായങ്ങളിലായി 18,000 ശ്ലോകങ്ങളാണുള്ളത്. ഭട്ടതിരിപ്പാട് അതിനെ കാച്ചിക്കുറുക്കി 100 ദശകങ്ങളിൽ 1034